संघ परिवार आक्रमण मणिपूरिले क्रैस्तव समूहत्तिन ऐक्यदार्ढ्यं प्रख्यापिच्चुकोंड कांग्रेस करिमालूर मंडलं कम्मिटियुडे नेतृत्वत्तिल प्रतिषेध प्रकटनवुम योगवुम नडत्ति। मणिपूरिल न्यूनपक्ष विभागंगळे इल्लायम चेय्यान क्रैस्तव विभागंगळुडे आराधनालयंगळ तीवच्च कत्तिच्च अंबलाक्कुकयुम प्रतिकरिक्कान चेय्युन्न वैदिकरडक्कमुळ्ळ नूरुकणक्किन क्रैस्तव सहोदरंगळे कोन्नुतळ्ळुकयुम चेय्त संघपरिवार भीकरतक्केतिरे कांग्रेस करिमालूर मंडलं कम्मिटियुडे नेतृत्वत्तिल प्रतिषेध प्रकटनवुम योगवुम नडत्ति। संस्थान സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ടും ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും അനാസ്ഥ കൊണ്ടും കൊല്ലപ്പെട്ട യുവ ലേഡി ഡോക്ടർ വന്ദന ദാസിന്റെ നിര്യാണത്തിലും യോഗം അപലപിച്ചു। താനൂരിൽ മനുഷ്യനിർമ്മിത ബോട്ടപകടത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു। മണ്ഡലം പ്രസിഡന്റ് എ എം അലി യോഗം ഉദ്ഘാടനം ചെയ്തു। ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് സംഘപരിവാർ ശക്തികൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്। ഒരു ഭാഗത്തെ ബിജെപിയുടെ നേതാക്കൾ ന്യൂനപക്ഷങ്ങളെ മൃദു സമീപനത്തിലൂടെ തലോടുമ്പോൾ മറുഭാഗത്തെ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി അവരെ മർദ്ദിച്ച് അവരെ കൊലപ്പെടുത്തി അവരുടെ ആരാധനാലയങ്ങൾ കത്തിച്ചാമ്പലാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്। ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയും സംസ്ഥാനങ്ങളും ഭരിച്ചിരുന്നപ്പോൾ ജനങ്ങൾക്ക് അവരുടെ സ്വൈര്യ ജീവിതത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരാതെ അവരവർ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു ഇന്ത്യയിലും സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നത്। എന്നാൽ ഇന്ന് ഈ രാജ്യത്തെ സംഘപരിവാർ തെമ്മാടികളായി അഴിഞ്ഞാടിക്കൊണ്ട് മതന്യൂനപക്ഷങ്ങളെയും എണ്ണം കുറവായിട്ടുള്ള സമുദായ അംഗങ്ങളെയും അവരുടെ ഭൂരിപക്ഷ മേഖലകളിൽ ആക്രമിക്കുകയും അതിനെ ഭരണകൂടവും ഉദ്യോഗസ്ഥന്മാരും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്। മണ്ഡലം വൈസ് പ്രസിഡന്റ് എ എം അബു അധ്യക്ഷത വഹിച്ചു। കോൺഗ്രസ് നേതാക്കളായ വി ഐ കരീം, പി എസ് സക്കീർ, എം എ ശശി, റഷീദ് കൊടിയൻ, ബിന്ദു ഗോപി, ടി എ മുജീബ്, സി എസ് സുനീർ, മീന ബാബു, വി പി അനിൽകുമാർ, കെ എം ലൈജു, ഇ എം അബ്ദുൾ സലാം, എം എസ് ഇസ്മയിൽ, അഷ്റഫ് അരീക്കോടത്ത്, കെ എ അബ്ദുൾ ഗഫൂർ, എ എം അബ്ദുൾ സലാം, ഉമേർ ഖാൻ, രാധാകൃഷ്ണൻ, സി എച്ച് ഉബൈദുള്ള, കെ ബി ഷറീഫുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു।